സിംഹള പാട്ടുകാരനായി ഒതുങ്ങി നിൽക്കാനല്ല മനോഹർ ഇഷ്ടപ്പെട്ടത്. ഒരു വലിയ ഗായകനായി ഒരുപാട് പേരുടെ ഹൃദയത്തിൽ തന്റെ പേര് എഴുതി വെക്കണമെന്നായിരുന്നു ആഗ്രഹം. ശ്രീലങ്കൻ മണ്ണിൽ നിന്ന് ഇന്ത്യൻ സംഗീത ലോകത്തേക്കായിരുന്നു വലിയ സ്വപ്നങ്ങളുമായി ഈ ഗായകന്റെ യാത്ര. ഇവിടെയും ഒരവസരത്തിനായി ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വന്നു ഗായകന്. അപ്പം ഞാൻ എനിക്ക് ശ്രീലങ്കയിലെ യാഴ്പ്പാണം ജഫ്നാവിലെ എടുത്ത മുതൽ പടം, ഫസ്റ്റ് ഫിലിം പാസനില, ഞാനാണ് ആ ഫിലിമിലെ ഹീറോ. അപ്പം ഞാൻ പഠിക്കുമ്പോൾ നമ്മൾക്ക് അന്ന് ചാൻസ് കിട്ടി, ടീച്ചേഴ്സ്മാരെല്ലാം എടുത്ത പടം. അപ്പോൾ നമുക്ക് അപ്പോവേ ഒരു ആഗ്രഹം, എന്താ പറയുക, ഇന്ത്യ ഫിലിമിക്ക് ആക്ടിങ് കണ്ട അത് ഇന്ത്യ തന്നെ, ശ്രീലങ്കയിൽ അഭിനയിച്ച് ഒന്നും നടക്ക പോകുന്നില്ല, പോകാം ഇന്ത്യക്ക്. അപ്പം ഞാൻ അച്ഛനക്ക് പറഞ്ഞ് ഞാൻ പഠിക്ക പോകാം, ബി എ പഠിക്കുന്നതൊക്കെ ഇന്ത്യക്ക് പോകും. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ബി എ ഇങ്ങനെ യൂണിവേഴ്സിറ്റി ശ്രീലങ്കയിൽ ഉണ്ടല്ലേ, ഇങ്ങനെ പഠിച്ചാൽ, ഇല്ല ഇല്ല ഇന്ത്യാവിലെ നല്ല പഠിപ്പ് അത് ഇതുണ്ട് അച്ഛൻ. ഇപ്പം നമ്മൾക്ക് എന്നാ നടിക്ക വരണം, ഇയ അതുക്ക് പഠിക്ക വരണം അപ്പിയുണ്ട്. ശരി, അച്ഛനും അനുപ്പി പൈസ വന്ന് തിരിച്ച് സെൻറ് ജോസഫ്സ് കോളേജിൽ ജോയിൻ ആയി ഞാൻ പഠിച്ചു. ആ പഠിക്കുമ്പോൾ ഞാൻ വന്ന് കോളേജ് ഡ്രാമാസ് എല്ലാം, 3 കൊല്ലം കോളേജ് ഡ്രാമാസ് എല്ലാം ഞാൻ തന്നെയാണ് ഹീറോ, അതിനടിച്ച് അഭിനയിച്ചു. മുതൽ പടം തെലുങ്ക് പടമാണ്, ആ തുഫാൻ മെയിൽ അപ്പടിൻ്റെ ഒരു പടം. അതാ അപ്പം എനിക്ക് ഇത് ഹെയർ വന്ന് ജാസ്തി ഞാനെല്ലാം കേൾ പണി എല്ലാം ഇത് സിംഗർ അത് സിംഗർലാം ഇരിക്കുന്ന മാതിരി നല്ലാ റൗണ്ടാണ് വെച്ചിരിപ്പാൻ മുടി. അപ്പോൾ ബോഡിയും നല്ലതാ ഇരുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് ടൈപ്പാണ് നിങ്ങൾ ഇരിക്കുന്നതാല ഒരു സീൻ ഉങ്ങൾക്ക് താരം, ഒരു ഫോറിൻ സ്മഗ്ലർ ക്യാരക്ടർ നിങ്ങൾ ചെയ്യണം അപ്പടിന്നത്. ഒരു നല്ല പാട്ടുകാരൻ എന്ന പോലെ നല്ല അഭിനേതാവുമായിരുന്നു മനോഹർ. സ്വന്തം ഭാഷയിലെ സിനിമയിലൂടെയായിരുന്നു അഭിനയ അരങ്ങേറ്റമെങ്കിലും ശ്രദ്ധേയമായ വേഷങ്ങൾ അണിയുന്നത് ഇന്ത്യൻ സിനിമാ ലോകത്തെത്തിയ ശേഷമായിരുന്നു. കരുത്തുറ്റ ശരീരത്തിനുടമയായ നടന് ഇവിടെ അഭിനയിപ്പിച്ചു ഫലിപ്പിക്കാൻ കരുത്തുറ്റ കഥാപാത്രങ്ങൾ തന്നെയുണ്ടായി. ചന്ദ്രകുമാർ ഡയറക്ടർ, അവരുടെ പടത്തിലെ നമ്മൾക്ക് തടവറാണ്ട പടം, അതിലാണ് ഡബിൾ ക്യാരക്ടർ, വില്ലനും നല്ല വില്ലൻ, ബാഡ് വില്ലൻ, ഗുഡ് വില്ലൻ അതിനെ അഭിനയിച്ച്. ശക്തി എന്നൊരു പടം, പിറകു ശക്തി കഴുകൻ എന്നൊരു പടം, പിറകു കോളിളക്കം. ഇപ്പോൾ എനിക്ക് മലയാളം എനിക്കൊരു ആസ, എന്നാൽ മലയാളം നമ്മൾ ശ്രീലങ്കയിലെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം മലയാളിച്ച് തന്നെയാ. ഇങ്ങനെ വന്ന് നമുക്കിത് അഭിനയിക്ക കിട്ടുമോ എന്ന ചാൻസ് ഇപ്പോൾ എനിക്ക് ചാൻസ് വന്നിട്ട് പല. മുതൽ പടം യാർ തച്ചോളിയം എടുത്ത അപ്പച്ചൻ സാറിൻ്റെ കോൾ, എന്നത് മാമാങ്കൻ്റെ പടത്തിൽ കെ ആർ വിജയൻ്റെ മുറച്ചെറുക്കനായിട്ട് അഭിനയിക്കാൻ കിടച്ചത് കിട്ടിയത്. എന്നിട്ട് വേണം നിനക്ക് നിലപാട് തറയിൽ ഓടിയെത്താനല്ലേ? ഞങ്ങളുടെ പൊന്നുതമ്പുരാനെയും എൻ്റെ അമ്മാവനെയും കൂട്ടത്തെയും കഴുത്തെറുത്ത് കാറ തട്ടാൻ അതിന് ഞാൻ കൂട്ടുവേണമല്ലേ? ഞാൻ കോപ്പിന്റെ ശത്രുവല്ല, മിത്രവുമല്ല. പക്ഷേ ചന്തുണ്ണി ഒരു നാൾ ചുരമാന്തി മുക്കേട്ടെത്തിയ കാളക്കുറ്റിന്റെ കൊമ്പിൽ നിന്നും എന്നെ രക്ഷിച്ചു. അന്ത സമയത്തിൽ തന്നെ ഞാൻ മാമാങ്കത്തിലെ ജയനും അഭിനയിച്ചത്, മമ്മൂട്ടി അഭിനയിച്ചത്, മോഹൻലാൽ അഭിനയിച്ചത്, എല്ലാവരെയും കാണാൻ നമുക്ക് നല്ല ഒരു വായ്പ കഴിച്ചു. നസീർ സാർ എന്താ അതിൽ, നസീർ സാറോട് ഞാൻ നിറയെ പടം ചെയ്തെടുക്കുന്നത്. വൈകിയാണെങ്കിൽ ഈ ബുദ്ധി ഉദിച്ചല്ലോ. ശരി, പണം തന്നേക്ക്, ഞങ്ങൾ പോയേക്കാം. ഏത് പണം? പണ്ടേ കണ്ട ആവശ്യപ്പെട്ട പൊൻപണം 10,000. ഓഹോ, പരിഹസിക്കുകയാണോ? പണം തരാനായിരുന്നെങ്കിൽ അത് പണ്ടേ ആകാമായിരുന്നല്ലോ. ജയനോട് തന്നെ നിറയാം. അന്ന് ടൈമിൽ ഇത് വന്ന് അടുത്തടുത്ത് ഇപ്പോൾ വരുത്. ഇപ്പോൾ ജയൻ്റെ പടങ്ങൾ കോൾ വരുത്, ആവേശം എന്നൊരു പടം വന്നത്, അതിൽ ഷീല ഹീറോയിൻ, ജയൻ ഹീറോ, അതിൽ നമുക്ക് നല്ല അതിൽ എന്നുണ്ടാ പുലിയോട് ഫൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് അന്ത ചാൻസ് കിട്ടി, ഞാനും ചെയ്തു. ഓക്കെ, പുലിയോട് ഫൈറ്റ്, ഞാനും പുലിയോട് ഫൈറ്റ് പോട്ട്. അപ്പോൾ ജയനും സെൻ്റെ പോട്ട് എല്ലാം ചെയ്ത് അന്ത മാതിരി അത് ഒരു ഡിഫറെൻ്റ് ക്യാരക്ടർ. ഇപ്പം അത് ജയൻ്റെ അത് ഇത് മറന്ന് അതായത് അത് ടൈം ആയില്ലേ ഇപ്പം അന്ത നേരം പക്കത്തിൽ പാത്തിരുന്ന് അവൻ ഇറന്ന് മരിച്ചിട്ടാണ് ഉടനെ നമ്മൾക്ക് അതൊരു പെട്ടി ഒരു ഷോക്ക്. അത് ഉങ്ങൾക്ക് പുരിയാതെ അത് നാങ്ക അപ്പടി ഇരുന്നോ രണ്ട് പേരും അവളോ ഫ്രണ്ട്ലിയാ ഇരുന്നോ. മദ്രാസിലേക്ക് ഷൂട്ടിംഗ് വന്നാൽ നമ്മുടെ വീട്ടിൽ വന്ന് ഇരുന്നിട്ടാ പോവും ജയൻ, വരാത്ത നാളേ ഇല്ല. അത് ഷൂട്ടി അത് കോളിലക്കം ടൈമിൽ താൻ ജയൻ പറഞ്ഞ് മനോ നല്ല ഹോർസ് റൈഡർ അല്ല ജയൻ. അപ്പോൾ ഞാൻ ഒരു കുതിര ഒന്ന് മേടിച്ച് അത് ഇത്
கேரளாவை கொண்டு போகுது. அங்கே போய் அங்கே வீடெல்லாம் இது பண்ணி நான் எல்லாம் செப்பரேட்டாக செய்ய போகிறோம் அப்படின்னு சொல்லி அந்த 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 அவர் மறித்த அன்னைக்கு அவரோட வெஹிக்கலில் ரிட்டர்ன் டிக்கெட் இருந்தது திருச்சி போக, அவர் அதை யூஸ் பண்ண இல்லை. அவர் அது எனக்கு அது ஒரு ஜெயன் மறித்தது ஒரு ஜெயன் தான். ஜெயன் வந்து நல்ல ஒரு சங்காதியாக இருந்தது. ஏன்னா ஜெயன் வந்து ஒரு நேவி ஆஃபீஸர், ஸ்ட்ரெயிட் ஃபார்வர்ட் பர்சன். ஐ லவ் ஹிம். ஹி கேவ் மீ லாட் ஆஃப் ஆப்பர்ச்சுனிட்டிஸ். ஐ யூஸ் டு ஆக்ட் இன் தெலுங்கு ஃபிலிம்ஸ் டில் ஐ கம் டு மெட்ராஸ். யூஸ் டு ஹோல்ட் த மலையாளம் ஷூட்டிங் பிகாஸ் ஆஃப் சிலோன் மனோகர். சச் எ லவ்லி ஃப்ரெண்ட். அயாள் கோள்ளகத்தில் மறித்த ஞான அபிநயிச்சு கோள்ளகத்தில் மறித்த நியூஸோடு ஞான் அப்செட் ஆகி நான் ஹாஸ்பிட்டலுக்கு போய் அயாளோட பொடியெல்லாம் கண்டு நம்மளுக்கு அதோட இந்த சினிமா வெறுத்து போய் நான் போய் நாட்டை விட்டு நான் லண்டனுக்கு போய் லண்டனில் போய் 9 வருஷம் லண்டனில் நான் பிபிசியில் ஜோலி செய்தது. சரி இனி டைம் ஆச்சு, இனியெல்லாம் போவோம் மெட்ராஸுக்கு போய் பார்ப்போம் தான் திருச்சி வந்தேன். வந்து இப்போ நடக்குது. இப்போ வந்த புதுசில் நமக்கு ஒரு மலையாள ஃபிலிம் கட்டி, துருப்பு குலான்னு ஒரு படம் கட்டி.